ും അപ്പ എല്ലാ കൊട്ടുകാർക്കും ഞമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ നമ്മള് പെരിയിലാണ് കേട്ടോ ഉള്ളത് അന്ന് ഞാൻ വാർത്ത കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാർന്നിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പത് നമ്മളെ ഉള്ളാണെട്ടോ ഞാൻ നനക്കാൻ പോകുന്നതാണ് ഉള്ളു കോൺക്രീറ്റ് ഇട്ടതൊക്കെ അപ്പോൾ ഇവിടെ ഈ മുട്ട് കൊടുത്തതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടില്ല അതൊക്കെ ഇനി ലാസ്റ്റ് ഇടയേക്കാരം അപ്പത് ഞമ്മക്ക് നനക്കാം അപ്പൊ ഇവിടെ ഇവിടെയൊക്കെ ഞാൻ പാർന്നുട്ടോ വെള്ളം ഈ റൂമിലൊക്കെ പിന്നെ എന്നാലും പാർന്നതാണ് ഏതായാലും ഓരോ കുടം കൂടി കൊടുന്ന് പാരറ്റെ ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഒന്ന് പാരമ്പാണം മേലെ പിന്നെ മുട്ടും ഇതൊന്നും തട്ടിയിട്ടില്ല കേട്ടോ രണ്ടു ദിവസം ലൈറ്റുള്ളൂ ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് വെള്ളം പറ്റ കഴിഞ്ഞാൽ എന്നാലും പിന്നെയും ഒരു വണ്ടിക്കടിച്ചു വെള്ളം എടുക്ക മഴ പെയ്യാണ് ഈ കഴിച്ചിലൈൻ പിന്നെ വെള്ളം അല്ല അകത്തേക്ക് നമ്മൾ അകത്തൊക്കെ നമ്മള് നനക്കുന്നുണ്ടോ മേലക്കേലെ പിന്നെ വെള്ളം കെട്ടി നിർത്തിയിക്കാണ് കുറച്ച് ചാക്കുണ്ട് ഇവിടെ കൊടുന്ന് ഇടണം എന്നിട്ട് ഇങ്ങനെ ഉണ്ടായിക്കോളും ഇത് മതി നമുക്ക് അടുക്കളയ്ക്ക് സിമെൻറ്റും ഉണ്ട് കാരണം അടിഭാഗം നനക്കല് കഴിഞ്ഞിട്ടോ ഹാളിൽ എത്ര ഉള്ള മറഞ്ഞുണ്ടോ അത് ഇട്ട് ഒളിച്ചോ പത്ത് മൂടെ അടുക്ക് അപ്പം നമുക്ക് മേലൊക്കെ വരുമോ കൊളിമക്കൂടിയൊക്കെ മുട്ടുണ്ട് മേലെ ഇങ്ങനത് വന്ന് ഭീമ വന്നിടത്തൊക്കെ ചാക്കും തുണി കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇവിടെ പിന്നെ വെള്ളം നിർത്തിയിക്കണം ഞാൻ അത് കെട്ടിയങ്ങാണ്ട് അത്ര വെള്ളം വന്നിട്ട് ഇല്ല കേട്ടോ വെള്ളം വരുമ്പോ ഉണ്ടാവും പിന്നെ കഴിഞ്ഞിരിക്കുമ്പോൾ നോക്കുമ്പോൾ adania marai waropu lah akabar നമ്മളെ വരവർ കുന്നത്താണ് ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പളേ ചുറ്റോറ നോക്കാൻ നല്ല രസമാണ് അപ്പുറത്തേക്കൊക്കെ ശരിക്കും കാണും ചെയ്യും അങ്ങനെ പോകുക കുട്ടികൾ മദ്രസ്ക്കൊക്കെ അങ്ങനെ പോകുന്നതാണ് ഒരു പണിയും എടുത്തിട്ടില്ല നരച്ച് കഴിച്ചുമ്പോഴത്തേ സാസമല്ല ഞാൻ ആദ്യം എല്ലാവരും വെള്ളം റെഡി ആക്കി പോണ്ടി നമ്മ അങ്ങനെ നനച്ചൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നനച്ച് വന്നുകഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇരിക്കുക ഒന്നില്ലെങ്കിൽ കിടക്കുക കാലിന് ഭയങ്കര വേദനയാണ് എന്താൾക്കാര് കേട്ട തന്നെ കാലിന് വേദന വെച്ചു പക്ഷെ മുട്ടും കാല് മടക്കുമ്പോഴും കാലിൻ്റെ അടിയൊക്കെ വേദനയാണ് പിന്നെ കുട്ടികൾ കാലിൻ്റെ അടി ഇങ്ങനെ കുത്തി തരാൻ പറയലാണ് അപ്പോൾ ഒരു സുഖ കേട്ടോ പക്ഷെ എന്നാലും കാല് നിലത്ത് കക്കാൻ പറ്റാതെ വേദന ഉണ്ട് ആദ്യം ഉണ്ടായിനും പിന്നെ ഇങ്ങനെ കുറഞ്ഞു വന്നീനല്ലോ പക്ഷെ ഇപ്പൊ നല്ലോണം കൂടിയിക്കണ് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ കാലം ലോൺ ഉണക്കിയിട്ട് സോക്സ് ഇട്ടങ്ങനെ ഇരിക്കും കുറേ നേരം ഇതൊന്നും മാറി കിട്ടിണ്ടെങ്കിൽ എല്ലാം പണിയാണ് പിന്നെ എന്തായാലും ആസ്പത്രിയിൽ കേട്ടോ അപ്പോൾ കാൽസ്യ കമ്മിയാണ് രക്ത കമ്മിയാണെങ്കാണ്ട് അതിലെ ഗുളികയൊക്കെ തന്നിക്കണം ഏതായാലും അപ്പോൾ മീൻകാരം വന്നപ്പോൾ മീൻ വാങ്ങിയിരിക്കണേ ഞാനൊന്ന് മാന്തളാണ് കേട്ടോ വാങ്ങിയിരിക്കണത് ഇന്ന് മാന്തളിന് നൂറ്റി നാൽപ്പത് റുപ്പ്യാണ് കിലോന് ഞാൻ അയമ്പത് റുപ്പ്യൊക്കെ ഉള്ളു വാങ്ങിയിട്ട് കുറച്ചൊക്കെ വലിയ മാന്തളാണ് കണ്ടപ്പോൾ അങ്ങനെ ഒരു പൂതി പിന്നെ കുറച്ച് കറൂത്ത ഇന്നലെ കറി വെച്ചത് കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് ലേസുണ്ട് പിന്നെ നമുക്കിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എന്നെ ഫസ്റ്റ് നമ്മളെ കഞ്ചുകൊണ്ടൊന്ന് വെളിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഗതി ഇട അപ്പോൾ ഞാൻ കത്രിക എടുത്തിട്ട് എൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇന്ന് മീൻകാരൻ്റെ അടുത്ത് ഇതുണ്ട് അതിനോട്ടോ എന്താ നമ്മളെ കക്കല്ലേ നമ്മളെ ബീച്ചിലൊക്കെ കിട്ടും കക്കിറച്ചി അത് നന്നാക്കിയത് ഉണ്ട് ഇങ്ങനെ നമ്മളൊരു കൈക്ക് ഒരു പൊടി അറിയില്ല അങ്ങനെ അതിന് നാപ്പുറുപ്പി കേട്ടോ പിന്നെ നന്നാക്കാത്ത ഉണ്ട് അഞ്ച് കിലോ നൂറ് ഉറുപ്പ്യ അഞ്ച് കിലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓടൊക്കെ അതിനുണ്ടാവുമല്ലോ നല്ലൊരു സംഖ്യക്ക് അങ്ങനെ അപ്പോൾ ഞാൻ ആദ്യം വാങ്ങട്ടെ പിന്നെ വാണ്ടേ കാരണം അത് കൂമാട്ടിമാതിരി വാടിയേക്കാരും പക്ഷെ നല്ല രസമാണ് ഇല്ലേ അത് പിന്നെ വാങ്ങാതെ പോകുന്നുണ്ട് പിന്നെ ചിങ്ങനെ കേ തോന്നിയാ നാൽപ്പത് ഉറുപ്പ്യേൻ്റെ വാങ്ങിയാൽ മതിനും നമുക്കങ്ങനെ മാവൊക്കെ ഇട്ട് കണ്ടിന്ന അതേമാതിരി ഉണ്ടാക്കിയാൽ ബീച്ചിലൊക്കെ വെച്ചിരിക്കുന്ന പോലെ നമുക്കങ്ങനെ തിന്നതിനും ഇല്ലേ അത് അങ്ങനെ വാങ്ങിയതും ഇല്ല ഇനി അതെല്ലാം നാളെ ഉണ്ടെങ്കിൽ വാങ്ങി വെക്കണം അപ്പോൾ മീനൊക്കെ നന്നാക്കി കയകി കൊടുന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനൊന്ന് മസാല തേക്കുകയാണ് ഒന്നുമില്ല നമ്മളെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇല്ല സൊപ്പ് ഇട്ടുകയാണ് കുറച്ച് സുർക്കിയൊന്ന് പറഞ്ഞിട്ടോ ഞാൻ നിമക്കെ നമ്മളെ ഇഞ്ചി മുളത്തുള്ളിയും പേസ്റ്റാ ഒന്നും ഇന്ന് ചേർത്തിട്ടില്ല ഒന്നാമത് ഉണ്ടാക്കിയതില്ല ഇനി ഇപ്പം അത് ഉണ്ടാക്കി എടുക്കാൻ അവലേ എരുതിയിട്ട് ഇത് മാത്രമാക്കി എന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തിരുമിയാണ് ഇവിടെ വെക്കുകയാണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ അതോടൊന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചോട്ടെ നമ്മളെ കൈപ്പങ്ങേറ്റ് കേട്ടോ കറി വെക്കുന്നത് സാധാരണ നമ്മൾ കൈപ്പങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കും പൊരിച്ചും അതല്ലെങ്കിൽ ഉപ്പേരി വെക്കും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുക അപ്പം നമ്മളിതായിട്ട് കറിയാണ് കേട്ടോ ഇത് നമുക്ക് ചെറുതാക്കി നോർക്കണമെങ്കിൽ അങ്ങനെയും നോർക്കാം കേട്ടോ ഞാനതുപോലെ വട്ടത്തിലൊന്ന് നുറുക്കിയെടുത്തു എന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ കുരുവും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കയറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ നുറുക്കിയെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മളെ കൈപ്പങ്ങയൊക്കെ ഇവിടെ നുറുക്കി റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി ഇതീക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്ക കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികളെ മദ്രസിൽ നിന്ന് കൊണ്ടുവരാൻ പോയി വന്നതാ കേട്ടോ ആ സമയത്ത് നമ്മളെ മണി പ്ലാന്റിത്തെ വള്ളം അങ്ങനെ പച്ചയായി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ആ മണി പ്ലാന്റ് ആ കുപ്പിയിൽ ഉണ്ടായിരുന്നില്ലേ അത് പിന്നെ ആ കിളികളൊക്കെ വന്ന് പിന്നെ കിളികളൊക്കെ പോയിന് ശേഷം എടുത്ത് നോക്കുമ്പോഴേ അതിട്ട് ആ കപ്പിയിട്ട് അരച്ചിരിക്കണു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വേറൊരു കുപ്പിക്ക് മാറ്റിയതാണ് കേട്ടോ പിന്നെ അന്ന് വെച്ചിട്ട് പിന്നെ അതിമൊക്കെ നോക്കിയിട്ടില്ല അപ്പം ഇന്ന് അതിന്റെ വള്ളമൊക്കെ ഒന്ന് മാറ്റിയിങ്ങാണ്ട് നല്ല വള്ളം പാര ഇലമക്കൂടിയൊക്കെ ഒന്ന് പറഞ്ഞാൽ ആ പൊടിയൊക്കെ ഒന്ന് പൊയ് ഇങ്ങാണ്ട് കിട്ടും ചെയ്തോളും പുതിയ തൂമ്പൊക്കെ വരുന്നുണ്ട് മറ്റത് ആ വള്ളത്തിൻ്റെ ഉള്ളിൽ കൽക്കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കാഞ്ഞപ്പോൾ കിളിയാൾ വന്നോണ്ട് കൂടി പിന്നെ നമുക്ക് വള്ളം മാറ്റാൻ പറ്റാതായിങ്ങാണ്ട് അങ്ങനെ കുറെ ഉണങ്ങിയാലും കാര്യങ്ങളൊക്കെ വൃത്തില്ലാതായിരുന്നു അപ്പോ ഒക്കെ ഞാൻ ഈ കുപ്പി കണ് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൈപ്പങ്ങക്കറി ഉണ്ടാക്കാൻ ചട്ടിക്ക് ആദ്യം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി എണ്ണയിൽ മൂക്കുമ്പോൾ തന്നെ നല്ലൊരു വാസന വരും കേട്ടോ പിന്നെ നമ്മളെ കയ്പെങ്ങൊ ഒന്നിട്ടാണ് നല്ലോണം വാട്ടി എടുക്കണം കയ്പെങ്ങ നല്ലോണം വാടണം കേട്ടോ പിന്നെ ഇത് കയ്പെങ്ങൻ്റെ കറിയല്ലേ അല്ലേ കയ്പ എന്ന് ചോദിച്ചാൽ ഒരാളെങ്കിൽ കയ്പ ഉണ്ടാവും പക്ഷെ ടേസ്റ്റിലൊരു ടേസ്റ്റുള്ളൊരു ഉണ്ടാവുക നല്ല എരിവും കയ്പ്പും മധുരവും പുളിയും ഒക്കെ എല്ലാവരും കറി ആക്കാറുണ്ട് ചോറ്ന്നാൽ നല്ല രസമാണ് കേട്ടത് കുട്ടിയും കാണ്ട് അപ്പോൾ നമ്മളാ കയ്പങ്ങ ഞാനൊന്ന് മൂടി വെച്ചിന് കിട്ടോ ഒന്ന് വേഗം വേണ്ടിയിട്ട് കാരണം പിന്നെ നമുക്കത് അങ്ങനെ വെന്ത് കിട്ടുമൊന്നുമില്ല നല്ലോണം വാടന കേട്ടോ വാടൽ കുറയരുത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വാട്ടിയിട്ടെടുക്കണം വേണമെങ്കിൽ ചെറുതാക്കി നുറുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാതെ പിന്നെ നമ്മളാ ചട്ടി തീമ്പെച്ചാണ്ട് കുറച്ചും കൂടി ഒന്ന് എണ്ണ പാർന്നു കൊടുത്തേക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കൈപ്പങ്ങ ഇരുത്ത സമയത്ത് അതിൽ എണ്ണ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതും ആയാലും മതി കേട്ടോ പിന്നെ നമ്മളാ ഉലുവിയും കടുകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണി അപ്പം നമുക്ക് എന്താ ഇപ്പം കറി ഉണ്ടാക്കുക നമ്മൾ ദിവസം പെണ്ണുങ്ങളൊരു എന്താ പറയാ പ്രശ്നമാണല്ലോ നേരെ പോലത്തെ എന്താ കടി എന്താ കറിയാണ് അപ്പം നീ കൈപ്പങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം അതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുകൊണ്ടിട്ടോ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലേ ഇച്ചെന്തായാലും പറ്റിയും കേട്ടോ കുട്ടികൾക്കും പറ്റി ഞങ്ങൾ ചോറൊക്കെ തിന്നപ്പോൾ അപ്പം നമ്മൾ ആ ഉഴുവിയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ടണക്ക മുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളെ കറിവേപ്പില അതിൽ പിന്നെ കുറവ് വരുത്തണ്ട അതൊരു നാലലിയും കൂടി ഒന്ന് ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ആ മുളക് ആ വെളിച്ചെണ്ണയിൽ ഒന്നും ഇങ്ങോട്ട് മൂത്തോട്ടെ ഉണക്കമുളക് എപ്പോഴും നമ്മൾ എന്തൊക്കെ ഇടുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ ഒന്നും മൂക്കണം പിന്നെ നമ്മളെ ഒരു വലിയുള്ളി അരിഞ്ഞച്ചീനും അതും പിന്നെ ഒരു പച്ചമുളക് നടുുക കീറിയതും ആണ്ട്ടോ ഇട്ടെടുത്തുക്കുന്നത് ഇതെ നല്ലോണം ഒന്ന് വാടി വരട്ടെ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ട് ഇനി നമുക്ക് ഇതീക്ക് മസാലപ്പൊടിയാൾ ഇട്ട് കൊടുക്കാം കേട്ടോ മസാല ആൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ ഒരു ടീസ്പൂൺ മുളകും പൊടിയും ഒരു മുക്കാ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർത്തിക്കുന്നത് പിന്നെ നമ്മളാ മുളകും പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എരിവിനുസരിച്ച് നോക്കിയിട്ട് ഇടുകട്ടോ നല്ല എരിവ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ നല്ല എരിവ് ഉണ്ടാവും അപ്പോൾ ഒരു മുക്കാലോ ആരെയൊക്കെ എടുത്താൽ മതി പിന്നെ കാശ്മീരി മുളകും പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ പിന്നെ നമുക്ക് കളറ് കിട്ടും ചെയ്യും എരിവ് അധികവും കൂടും അപ്പോൾ അതൊക്കെ ഓരോരുത്തരും മട്ടത്തിന് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെ ഒരു തക്കാളിയാണ് നുറുക്കിയാണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇട്ടിട്ട് കടന്നിട്ട് ഇതൊക്കെ ഒന്ന് പിന്നെ നമ്മളെ പുളി ലം പുളിവെള്ളമാണ് പാർന്ന് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അടുത്ത് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തീക്ക ക കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ഞാൻ കായത്തിൻ്റെ പൊടിക്ക് പകരം ഒരു ചെറിയ കഷ്ണം കായ പൊ കായത്തിൻ്റെ പൊട്ടാണ് ഇട്ടിട്ട് കൊടുത്തുക്കുന്നത് നമ്മൾ ഈ സാമ്പാർക്ക് കിടന്ന എന്താ പറയുക പാൽക്കായം മാതിരി സാമ്പാർക്കായം ഉണ്ടാവുമല്ലോ ആ കായത്തിന് മുന്നൊരു പൊട്ടിട്ട് ഇട്ട് കൊടുത്തുണ് പിന്നെ നമ്മളെ പുളിവെള്ളം പറഞ്ഞു കൊടുത്തു കേട്ടോ പുളിവെള്ളം ഒരു നരങ്ങ അൽപ്പത്തിൽ പുളി എടുത്തിട്ട് വള്ളത്തിലിട്ട് വെച്ചതാണ് അത് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഒക്കപ്പാടീക്ക് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം മതി കേട്ടോ പിന്നെ നമ്മളെ കൈപ്പങ്ങ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കുക കേട്ടോ ചെയ്യുക അപ്പം നമ്മൾ ഗ്രേവിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇതിക്ക് ഉപ്പ് ഇട്ടിരിക്കുന്നത് പക്ഷേ അത് ആ ഒരു വീഡിയോ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് പോയപ്പോളേ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ മിസ്സായതാണ് അപ്പം എന്നെ ഉപ്പ് ആവശ്യത്തിനില്ല ഇട്ട് കൊടുത്തേക്കണേ പിന്നെ നമ്മളെ കയ്പങ്ങ അതിൽക്ക് ഇട്ട് കൊടുക്കുക ഇത് ഇഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചൊന്ന് കുറുകി വരുന്ന രീതിയിലൊന്നാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ കറി വേണമെങ്കിൽ നല്ലോണം കുറുക്കിയെടുക്കണ്ട അതിനനുസരിച്ച് വെള്ളമൊക്കെ ചോർത്ത് എടുത്തിട്ട് അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി എന്താ പറയുക കറിയാണ് കേട്ടത് ഇതിലിറങ്ങാൽ എരിവും പുളിവും മധുരവും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ പുളി പറഞ്ഞുകൊണ്ട് പുളി ഉണ്ടാവും ഉപ്പുണ്ടാവും പിന്നെ നമ്മളെ കൈപ്പ് ചെറിയ ഇളം കയ്പുണ്ടാവും പിന്നെ കായപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു സാമ്പാർ അങ്ങനെ ഒരു എല്ലാംപാട ഒരു കൂടിയൊരു ടേസ്റ്റായിട്ടത് ഉണ്ടാവുക പിന്നെ അധികം ഒരു ഒരു ടീസ്പൂൺ ഒരു ചെറിയ കുറച്ച് <pyatled> ി ശർക്കരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അങ്ങനെ നമ്മളെ എന്താ പറയുക കയ്പങ്ങ കറി ഇവിടെ റെഡി അയക്കണം കേട്ടോ മക്കളെ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നമ്മളെ ചോറിൻ്റെ കൂടെയൊക്കെ എന്താ പറയുക ഒഴിച്ചാണ്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെ കയ്പങ്ങയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുവാണ്ടിട്ടോ നല്ല ഒന്ന് കുറുകി വരട്ടെ നമുക്ക് സാധാരണ അങ്ങനെ കുറുകിയ കറി പറ്റൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ ഇന്നലത്തെ കുറച്ച് കറി ബാക്കിയുണ്ട് അപ്പം ഈ കറി വേണമെന്നില്ല അവർക്ക് അതങ്ങനെ കൂട്ടിക്കോളും അല്ലാത്തവർക്ക് നമുക്കിത് കൂട്ടുകയും ചെയ്യാം പിന്നെ നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ച മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുക അപ്പം നമ്മൾ കുട്ടികളും ഞാൻ തന്നെ ഉള്ളിട്ടൊന്നും ശനിയാഴ്ചയാണ് സ്കൂളില്ല അപ്പം ഞാൻ ഒഴുക്കും ഇച്ചും കൂടിയില്ല അങ്ങനെ ഒരു നാല് മീനാണ് ഇപ്പോൾ പൊരിച്ചെടുക്കുന്നത് ബാക്കി ഇനി വൈകുന്നേരം പൊരിച്ചെഴുതിക്കെട്ടോ പൊരിച്ചാൽ ഒക്കെ അപ്പം തന്നെ കജ്ജും പിന്നെ വൈകുന്നേരത്തിന് കൂട്ടാണ്ടാവില്ല അപ്പം അതവിടെ വെച്ചിരിക്കുന്നത് ഇല്ല നല്ല കളിയാണ് കേട്ടോ അപ്പൊ കറിയൊക്കെ വന്നപ്പത്തിന് പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നോട്ട് അപ്പൊ ഞാൻ ചോറ് വെച്ചാണ് മോൾട്ടി അലയിലൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചാൻ പോയ നേരത്ത് അപ്പൊ നമ്മളെ കൈപ്പം കക്കറിയൊക്കെ കൂട്ടി ഞാൻ ചോറെന്ന് പറഞ്ഞട്ടോ മീൻ പൊരിച്ചതും പിന്നെ നമ്മൾ അച്ചാറൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ്ട നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഷാ ഇൻഷാല്ല നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും